നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത. രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത്. പ്രണയത്തെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപത പറയുന്നത്. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപത സിനിമ പ്രദർശിപ്പിച്ചത്. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് പ്രദർശനം നടന്നത്. ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയം എന്നതായിരുന്നു. കുട്ടികളിലും യുവതി യുവാക്കളിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നു എന്ന് PRO ജിൻസ് കൊട്ടാരക്കാട്ടിലും പറയുന്നു. അതേസമയം പ്രതിഷേധങ്ങൾക്കിടയും ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്നു. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തെയും പ്രത്യേക വിഭാഗത്തെയും മോശമാക്കി ചിത്രീകരിച്ച സിനിമ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രദർശിപ്പിക്കുന്നത് ധ്രുവീകരണ നീക്കം നടത്തി വോട്ട് നേടാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നതായി CPM കുറ്റപ്പെടുത്തിയിരുന്നു. ദ കേരള സ്റ്റോറി എന്ന സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു. ആദാശർമ്മയെ നായികയാക്കി സുദീപ് ധോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിൽ അമൃത്ലാൽ ഷാ ആയിരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ലവ് ജിഹാദ് എന്ന് ഒന്നുണ്ട് എന്ന് നേരത്തെ ഇടുക്കി ബിഷപ്പും പറഞ്ഞിരുന്നു. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇവരെന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്തുന്നവർക്കൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ ഇതുണ്ട് എന്ന് മനസ്സിലാക്കി. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ അറിഞ്ഞ കഥകളുണ്ട്, യഥാർത്ഥ സംഭവങ്ങളുണ്ട്. നമ്മുടെ മുന്നിലേക്ക് വന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മ, ആറ്റുകാലിലെ നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ നമ്മുടെ മുന്നിലേക്ക് വന്ന് കരഞ്ഞ് പറഞ്ഞതാണ് തൻ്റെ മകളെ ISലേക്ക് കൊണ്ടുപോയി പ്രണയം നടിച്ച് വഞ്ചിച്ചതാണ്, ചതിച്ചതാണ്, പ്രണയത്തിന്റെ പേരിലാണ് തൻ്റെ കുട്ടി അവിടേക്ക് എത്തിയതെന്നും പിന്നീട് അവരെ പിടിക്കപ്പെട്ടതും നിരവധി കുട്ടികളെ കാണാതായതും ഒക്കെ നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അത് ഒക്കെ നിലനിൽക്കുമ്പോഴും ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നും അങ്ങനെയൊന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചില മതമേലധ്യക്ഷന്മാരെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അവരുടെ കുട്ടികളെ പ്രണയം നടിച്ച് പലയിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ടെന്ന്. ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണാതായിട്ട് കുറേയായി. ആ പെൺകുട്ടി എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല. ഇങ്ങനെ നിരവധി പെൺകുട്ടികൾ ഇവിടെ വന്ന് പോയിട്ടുണ്ട്, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഇനിയും അതിനുമപ്പുറം പലതരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടത്തി പല പെൺകുട്ടികളെയും മാറ്റി ആ പെൺകുട്ടികളൊക്കെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പല പെൺകുട്ടികളും അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. അഖില ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് നമുക്കറിയാം. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങൾ കേരളത്തിനറിയാം. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും വീണ്ടും ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 വോട്ടിന് വേണ്ടി രംഗത്ത് വരുന്ന ഇവരെ ഒറ്റപ്പെടുത്താൻ ആര് വന്നാലും, 4 വോട്ടിന് വേണ്ടി സത്യത്തെ മാറ്റി പറയുന്ന ഇവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം, അത് നല്ലത് തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കുകയുള്ളൂ എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതാണ്.